ഭൂഷയന്തി പുരുഷം ഹാരാന്ന ചന്ദ്രോജ്വല ന സ്നാനം ന വിലേപനം ന കുസുമം ക്ഷീയന്തേഖില ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. കഴിഞ്ഞ എപ്പിസോഡിൽ നിഷ്ഠാപ്രത്യയങ്ങൾ, അതായത് കൃതവധു പ്രത്യയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഈ എപ്പിസോഡിൽ ശതൃപ്രത്യയം, ശാനച്ചു പ്രത്യയം ഇവയെക്കുറിച്ച് വിവരിക്കുന്നു. നമുക്ക് സാറിനോട് ചോദിക്കാം. സാർ, ശതൃപ്രത്യയത്തെക്കുറിച്ചും ശാനച്ചു പ്രത്യയത്തെക്കുറിച്ചും ഒന്ന് വിവരിക്കാം. ശതൃപ്രത്യയം, ശാനച്ചു പ്രത്യയം, ഇത് രണ്ടും കൃപ്രത്യയങ്ങളാണ്. കൃപ്രത്യയം എന്ന് വെച്ചാൽ ഞാൻ നേരെ പറഞ്ഞു, ധാതുവിനോട് ചേർക്കുന്ന തിങ് ഒഴിച്ചുള്ള പ്രത്യയങ്ങളൊക്കെ കൃത്യങ്ങളാണ്. കൃത തിങ് എന്നാണ് പറഞ്ഞത്, അത് കൃപ്രത്യങ്ങളാണ്. അത് ശത്രു ശാന ഈ പ്രത്യയങ്ങൾ ലട്ടിൻ്റെ സ്ഥാനത്തിലാണ്. ലട ശത്രു ശാന ചൗ എന്നാണ് ലട്ടിൻ്റെ, ലട്ടെന്ന് വെച്ചാൽ തീ തപ്ത ധീ ഇതാണ്, അതിൻ്റെ സ്ഥാനത്തിലാണ് ശത്രുപ്രത്യവും ശാനച്ച പ്രത്യവും വരുന്നത്. അപ്പോൾ ശത്രുപ്രത്യയം പരസ്മീവതികൾക്കുള്ളതാണ്. പരസ്മീവത ധാതുവാണെങ്കിൽ ശത്രുപ്രത്യയം, ആത്മീയപദ ധാതുവാണെങ്കിൽ ശാനച്ച പ്രത്യയം. അതിൽ തന്നെ ശതൃപ്രത്യത്തിൽ ശേഷിക്കുന്ന അത്ത എന്നാണ്. ഷകാരം ഇത്താണ്, ഋകാരം ഇത്താണ്, ശേഷിക്കുന്ന അത്ത. ഋകാരം ഇത്തായത് കൊണ്ടുള്ള പ്രയോജനം ഉഗിത്താണത്. അത് സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ നീപ്പ് പ്രത്യയം വരാൻ വേണ്ടിയാണ് അത് കൂടുതൽ വ്യക്തം പിന്നീട് വ്യക്തമാക്കാറ്. അതുപോലെ തന്നെ ഷ എന്ന് ചേർത്തത് ഷകാരം ഇത്താക്കിയത് അതിന് സാർവധാതു ആക്കാനാണ്. തിങ് ഷിത് സാർവധാതു എന്നുള്ളത് തിങ്ങും ഷിത്തായ പ്രത്യയങ്ങളൊക്കെ സാർവധാതുക പ്രത്യയങ്ങളാണ്. അതുകൊണ്ട് ശത്രുവിൽ ശകാരം ചേർത്തുകൊണ്ട് അത് ഇതാണ് സാർവധാതുവാണ്. അതുപോലെ ശാനത്തിലും ശരി വരുന്നത് ആന മാത്രമാണ് ശേഷിക്കുന്നത്. ചകാരം ഇത്തായിട്ട് പോകും, ശകാരം അവിടെ ഇത്താണ് ശേഷിക്കുന്ന ആനയാണ്. ആത്മനിയപദ ധാതുക്കളോടാണ് ഈ ആന പ്രത്യയം ചേർക്കുന്നത്. ശതൃപ്രത്യയും ശാതൃപ്രത്യയും ചേർത്തത് ഷിത്ത എന്ന് പറഞ്ഞത് അതെന്തിനാ സാർവധാതുവാക്കാനാണ് വേണ്ടിയാണ്. എന്തിനാ സർവധാതുകൻ സർവധാതുകൻ ആക്കിയാലേ കർത്തരി ചെപ്പെന്നുള്ള ശത്രു വരും. കർത്തർത്ഥത്തിലുള്ളതായ സാർവധാതുക പ്രത്യയം പരമാകുമ്പോഴാണ് ധാതുവിൽ നിന്ന് ശപ്പ് വരുന്നത്. അപ്പോൾ ഭൂ എന്നുള്ള ധാതു ശതൃപ്രത്യയം വച്ചു, ഭൂ അത്ത എന്നായി. ഭൂ അത്ത എന്നിരിക്കുമ്പോൾ അവിടെ അത്ത് ശത്ത് കർത്തർത്ഥത്തിലുള്ള സാർവധാതുകനായതുകൊണ്ട് ശപ്പ് വരുന്നു. അപ്പോൾ ഭൂ ആ അത്ത, ഭൂ എന്നുള്ളതിന് ഗുണം വന്നിട്ട് ഭൂ ആ അത്ത് അവാദേശം വന്ന് ഭവത്ത്, ഇതാണ് ഭവത്ത് എന്നാണ് രൂപം കിട്ടുന്നത്, ഭവ അത്ത എന്നാണ്. അപ്പോൾ ഇവിടെ അവകാശം ഇങ്ങനെ വരില്ല, അതോ ഗുണി അപദാന്താതകാരാ ഗുണേവരത പരരൂപം ഏകാദേശം രണ്ടകാരവും ചേർന്ന് ഒരകാരം. അപ്പോൾ അങ്ങനെ ഭവത്ത് എന്നായി. ഇതാണ് പ്രാതിപതികമാണ് ഭവത്ത് എന്നുള്ളത്, കൃതന്തമായ പ്രാതിപതികൾ, കൃതന്തമായ പ്രാതിപതികൾ. അതിൽ നിന്നും വിഭക്തർത്ഥ വിവക്ഷയിൽ ജ്ഞാതിപ്രത്യ സുവാദി പ്രത്യയങ്ങൾ വരും. അപ്പോൾ ഭവത്ത് സു അത് ഭവൻ എന്നാണ് രൂപം കിട്ടുന്നത്. പരസ്മയപദ ധാതുക്കൾക്ക് ശത്രു എന്നും ആത്മനേയപദങ്ങൾക്ക് ശാനച്ചെന്ന്, ഉഭയപതിയാണെങ്കിൽ ഇത് രണ്ടും രണ്ടും വരും. അത് രണ്ടും വ്യക്തമാക്കാം. ഇപ്പോൾ ശത്രുപ്രത്യത്തിന് ഉദാഹരണമായിട്ട് കൊടുത്ത് ഭൂ ആത്ത് ആന്ന് വന്നത് ശപ്പാണ്, അത്ത് എന്നുള്ളത് സാധാതികനായതുകൊണ്ട് കർത്തരി ശപ്പ് എന്നുള്ള ശപ്പ് വച്ചിട്ട് ഭൂ ആ അത് ഇനി കർമ്മണിയാണെങ്കിൽ വേറെയാണ്.
അപ്പോൾ ഗുണവും എന്നത് അപാദേശം ഭവത്ത്, ഭവത്ത് എന്നത് കൃതന്തമായ പ്രാതിപദികം. അതിൽ നിന്നും സ്വാതി പ്രത്യയങ്ങൾ വരുമ്പോൾ കൃതത്തെ സമാസാർത്ഥ്യങ്ങളോട് പ്രാതിപദ്യം പ്രത്യയങ്ങൾ വരുമ്പോൾ ഭവന് നയിക്കും രൂപം പുല്ലിംഗത്തിൽ പുല്ലിംഗത്തിൽ ഭവൻ ഭവന്തോ ഭവന്ത. അവിടെ നിന്നും വരുന്നത് ഉഗിതജം സർവനാമസ്ഥാനേ ധാതു എന്നുള്ള ഉഗിത്താണ്. ഉഗിത്തായതുകൊണ്ട് ഈ ശത്രു പ്രത്യയം ഉഗിത്തായതുകൊണ്ട് നും വന്നിട്ട് ആണ് ഭവനത്ത് ഭവന്ത് സംയോഗാന്ത സ്വരൂപം വരുമ്പോൾ ഭവൻ ഭവൻ ഭവന്തോ ഭവന്ത. സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ ഈ ശത്രു പ്രത്യയം ഞാൻ മുൻപ് പറഞ്ഞ പോലെ അത് ഉഗിത്തായതുകൊണ്ട് ഉഗിതശ്ചാന്നുള്ള ഈപ്പാണ്. അപ്പോൾ ഭവത്ത് ഈനാവും, ഭവത്ത് ഈ എന്നിട്ട് അവിടെയും ഉഗിതാവസ്ഥാന എന്നുള്ള മുമ്പ് വന്നിട്ട് ഭവന്ത് ഈ ഭവന്തീ ഭവന്തീ ഭവന്ത്യവും ഭവന്ത്യ. ഇത് നേരെ വേറൊരു ഭവനുണ്ട്, സർവനാമമായിട്ടുള്ള ഭവത്ത് ശബ്ദമുണ്ട്, അതിൻ്റെ രൂപം ഇതല്ല, അത് ഭവാൻ ഭവന്തോ ഭവന്ത എന്നാണ്. ഇത് സർവനാമമല്ല, ഇത് ഭൂതാദിനി ചതു ഭവിക്കുന്നവൻ എന്നൊരർത്ഥത്തിൽ ഭൂതാദിനി ചതുർപ്രത്യം ചേർന്ന രൂപമാണ് അതിൻ്റെ ഭവൻ ഭവന്തോ ഭവന്ത. ഇതുപോലെ ആദ്യ ആത്മനിയപ്രത്യാണെങ്കിൽ അന്തരത്തോടെ ആത്മനിയ ധാതുവാണെങ്കിൽ അവിടെ ശാദിച്ചാണ് തിങ്ങിനെ വരുന്നത്, ശാദിച്ചു. ഉദാഹരണം വന്ദതേ, വന്ദതേ എന്നുള്ള ആത്മനിപതിയ ധാതുവാണ്, വന്ത് എന്നാണ് ഇരിക്കുന്നത്, അവിടെ ആന ശാദിച്ചത് ചേരുന്നത് ആനയാണ്. അപ്പോൾ വന്ത് ആന എന്നായി അവിടെ ചപ്പൂരും വന്ത ആന. അത് കഴിഞ്ഞിട്ട് ആനയെ മുക്ക് എന്നുള്ളതുകൊണ്ട് ആനയെ പ്രത്യേകം വരമാകുമ്പോൾ അതന്തമായ പ്രാതിപതി ഇത് തന്നെ മുക്ക് എന്നുള്ള ആഗമം വരും. മുക്ക് കിത്തായതുകൊണ്ട് അന്താവതിയാട്ടതോ അപ്പോൾ ഇത് വരും വന്തമ് ആന വന്തമാന 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 എന്നുള്ളത് കൃതന്തമായ പ്രാതിപതിയുമാണ് അതിൽ നിന്ന് പ്രത്യേകങ്ങൾക്ക് വന്നത് വന്തമാന. സ്ത്രീലിംഗത്തിൽ വിടാമെന്താ ടാപ്പേ ഉള്ളൂ, വന്തമാന വന്തമാനേ വന്തമാന എന്നുള്ള ടാപ്പേ ഉള്ളൂ. ഇതുപോലെ ഏതമാന ശോഭമാന ഇനി ഉഭയവതിയാണെങ്കിൽ രണ്ടും വരും. ഉദാഹരണം ഹരതി ഖൃഞ്ഞ് ധാതുവാണ്, ഉഭയവതിയാണ്. ഉഭയവതിയാകുമ്പോൾ ശത്രുപ്രത്യയം വരും, ശാനിച്ചു വരും. ശത്രുപ്രത്യയം വരും ഹരൻ, മറ്റേ അത് ഹരമാണ, ഹരൻ ഹരമാണ് വരും. അതുപോലെ തന്നെ മറ്റേതും വരും. ഇപ്പം നയതി ഉഭയവതിയാണ്, നയന് നയമാന രണ്ട് തരത്തിലും വരും. അപ്പോൾ ശാനച്ചും വരും, ശത്രുപ്രത്യം വരും. ഇനി ഈ ശാനച്ചിൽ മറ്റൊരു പ്രത്യയം ഈ അകാരാന്തമാണെങ്കിൽ അവിടെ മുക്ക് വരും, അല്ലെങ്കിൽ ഇപ്പോൾ കൃതധാതുവിൻ്റെ എഴുതാൻ കരോതി കുറുവൻ എന്നാണോ ചെയ്തത്, മറ്റേ കുർവാണ എന്നെഴുതു മുക്കില്ല, കുരു ആന കുർവാണ നർത്ഥം വന്ന കുർവാണ എന്നെഴുതു. ആ മുക്ക് എന്നുള്ള ആഗമം വരണമെങ്കിൽ അത് അകാരാന്തമായിരിക്കണം. അപ്പോൾ ശപ്പൊക്കെ വരുന്ന സ്ഥലത്താണ് ഈ അകാരാന്തം കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഇതാണ് അവിടെ പറഞ്ഞു അപ്രഥമാസമാനാധികരണേന്നാണ് പറഞ്ഞത്. പ്രഥമാവിഭക്തിയുമായിട്ട് സമാനാധികരണമുള്ള സ്ഥലത്താണെങ്കിൽ ശത്രുയില്ല. ഇപ്പോൾ ധാമന്തം മൃഗം പശ്യ, ധാമന്തം മൃഗം പശ്യ എന്ന് പറയുമ്പോൾ ധാമന്തം മൃഗം ദ്വിജിയാണ്. അപ്പോൾ ധാമന ക്രിയയുടെ കർത്താവാണ്. അപ്പോൾ അവിടെ ധാമന പ്രഥമയുമായിട്ടല്ല അതിന് ദ്വിജിയുമായിട്ടാണ് സമാനാധികരണം. സമാനാധികരണം എന്നാൽ മുൻപ് ഇത് രണ്ട് ഒരേ വസ്തുവിനെ കുറിക്കുന്നതാണെങ്കിൽ പ്രത്യയത്തിൻ്റെ അർത്ഥവും ഇപ്പോൾ ശത്രു പ്രത്യയത്തിൻ്റെ അർത്ഥവും അതുപോലെ കർത്താവിൻ്റെ അർത്ഥവും ഒരേ വസ്തുവിനെയാണ് കുറിക്കുന്നതെങ്കിൽ അതാണ് സമാനം. നീലോത്പലം പോലെ നീലോത്പലം സമാനം ഏകം അധികരണം ദ്രവ്യം വാച്യതയാ യശത. ഒരേ ദ്രവ്യത്തെ കുറിക്കുന്ന രണ്ട് പദങ്ങൾ നീലോത്പലത്തിലേതാണ്, നീല ഉത്പലം ഒരേ വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുപോലെ ഇവിടെയും പശ്യന്തം മൃഗം എന്ന് പറയുമ്പോൾ മൃഗം എന്നുള്ളതും പശു എന്നുള്ളതും ഒരേ വസ്തുവിനെ കുറിക്കുന്നതാണ്. കാണുന്നത് ഓടുന്ന മൃഗത്തെ എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ദ്രവ്യം. അപ്പോൾ സമാനാധികരണമാണ്. അപ്പോൾ സമാനാധികരണം പ്രഥമ സമാനാധികരണമാണെങ്കിൽ ഇല്ല, ദ്വിജയാതി സമാനാധികരണമാണെങ്കിൽ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗച്ഛൻ വനേന കാകുസ്ഥ, ശ്രീരാമചന്ദ്രത്തിലുള്ള വാക്യമാണ് ഗച്ഛന് വനേന കാകുസ്ഥ, വനേന ഗച്ഛന് കാകുസ്ഥ. പ്രഥമ സമാനാധികരണമാണ്, സമാനാധികരണമാണ് ഗച്ഛന് രാമാന്തരം സമാനാധികരണമാണ്. അപ്പോൾ ഇങ്ങനെ പറയും. അതുപോലെ ബ്രുവന് ബ്രാഹ്മണ അല്ലെങ്കിൽ വേദാധ്യവേദമധീയാന ബ്രാഹ്മണ, വേദമധീയാന ബ്രാഹ്മണ, അവിടെയൊക്കെ പ്രഥമയാണ്. അപ്പോൾ ആ നിലയിൽ വരുമ്പോൾ എങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ അതിന് സമാധാനം പറഞ്ഞത് ഇവിടെ ലടശ്ചരപ്രധാനരാവ പ്രഥമ സമാനാധികരണം എന്നുള്ള സ്ഥലത്ത് ലഡ് ഗ്രഹണമാണ് ഇതിനെ സാധിക്കുന്നത്. വർത്തമാനയെ ലഡ് എന്നുള്ള ശ്രദ്ധം കഴിഞ്ഞാൽ ഇത് വരുന്നത്.
അപ്പോൾ വർത്തമാനെ ലട്ടം എന്നുള്ളതിൽ സൂത്രത്തിന് ലട്ടം അനുവർത്തിച്ച് ഷഷ്ടിയാക്കാൻ ലടഹ എന്നർത്ഥം കിട്ടും. അപ്പോൾ ഈ സൂത്രത്തിൽ ലടഹ നിന്ദിന് പറഞ്ഞു. അപ്പോൾ പുനർലഡ്ഗ്രഹണ സാമർഥ്യ ക്വചിത് പ്രഥമ സമാനാധിയേപി എന്ന് വ്യാഖ്യാനിക്കുന്നു. ഭാഷകാരം പറയുക, പ്രഥമാസമാനാധിയന് ചിലത്തിൽ നല്ല പതിവ് സ്ഥലത്ത് അത് വേണ്ടി വരും വേണ്ടി വരും. അപ്പോൾ കവി ഒരുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ മുൻപോട്ട് പോലെ ഗച്ഛൻ പതിന കാമ്പുസ്താ അത് നേതമധിയാന ബ്രാഹ്മണ മാണവക ഇത്യാദി സ്ഥലത്തൊക്കെ പ്രഥമാസമാനാധിയന്യമാണ് ഉള്ളത്, അവിടെ അവർക്ക് വേണ്ടി വരും. അതുകൊണ്ട് ആ ലട്ടിൽ നിന്നുള്ള പ്രത്യേകം എടുത്തു വന്നതുകൊണ്ട് ചിലപ്പോൾ മറ്റ് വിഭക്തി പ്രഥമാസമാനാധിയന്യത്തിൽ വരാമെന്നായി. അതുപോലെയാണ് മറ്റേ ശാനച്ചിൻ്റെ കാര്യത്തിലും, ശാനച്ചിൻ്റെ പ്രഥമാസമാനാധിയന്യം എല്ലാതെയും വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ പശ്യമൃഗോധാപതി, പശ്യ മൃഗോധാപതി, ഇവിടെ പശ്യമൃഗോധാപതി എന്ന് പറയുമ്പോൾ അത് രൂപം നമുക്ക് അർത്ഥം എന്താ ധരിക്കേണ്ടത്? അവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. മൃഗത്തെ കാണാനാണോ പറയുന്നത്, മൃഗത്തിൻ്റെ ഓട്ടത്തെ കാണാനാണോ പറയുന്നത്? അവിടെയാണ് നമ്മുടെ കാളിദാസൻ്റെ ഇതിൽ തന്നെ പശ്യോദഗ്രപ്രുതത്വാദ്വിയതി ബഹുതരം സ്തോകം പ്രയാതി, അവിടെ ഓട്ടമാണ്, മാനിനെ അല്ല കാണാൻ പറയുന്നത്, മാനിൻ്റെ ഓട്ടമാണ് ഉദഗ്രപ്രദം. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ വ്യാപാരത്തിനാണ് അവിടെ കർമ്മത്വം കൊടുക്കേണ്ടത്. പക്ഷെ ദർശനക്രിയയുടെ കർമ്മമാണ് ഇത്, ധാവന വ്യാപാരമാണ്, മൃഗമല്ല. അപ്പം മൃഗകർത്തൃകമായ ധാവന വ്യാപാരമാണ് ദർശനക്രിയയുടെ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ ദ്വിജിയല്ലേ വേണ്ടത്? അപ്പം അങ്ങനെയെങ്കിൽ ദ്വിജീയപതിയാണ് പ്രഥമാസമാനാധ്യം ഇല്ലാത്തതുകൊണ്ട് ശത്രു പ്രശ്നം പോവും, ധാവന്തം മൃഗം പശ എന്ന് പറയേണ്ടി വരും. അപ്പം നാം ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടില്ല. അപ്പം മൃഗത്തെ കാണാനേ പറയുള്ളൂ, ധാവനത്തെ കാണുക എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ ധാവതി എന്നുള്ള ക്രിയ പശ ദർശനത്തിൽ കർമ്മമായിട്ടാണ് ജയിക്കുക. പ്രഥമാസമാനാധ്യം കൊണ്ട് ശത്രു പ്രശ്നം ഇല്ല, അത് അല്ലാത്തത് വരുമെങ്കിലും ഇവിടെ ശത്രു പ്രശ്നം ഇല്ല. അതുകൊണ്ട് ചതുർ പ്രത്യയമില്ല, പക്ഷേ ഏകവാക്യതയാണ്. ധാവന മൃഗകർത്തുക, ധാവന കർമ്മക, ദർശനം എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചതുർപ്രത്യയത്തിൻ്റെ ആവശ്യം ധാരാളം വരും. ചതുർപ്രത്യയം വരും, അതുപോലെ ശാനച്ചും വരും. ഇത് ഞാൻ പറഞ്ഞു ശിത്തായതുകൊണ്ട് കർത്തരി ഷപ്പ് എന്നുള്ള ഷപ്പ് വരികയാണെന്ന് പറഞ്ഞു. ഷപ്പ് മാത്രമല്ല മറ്റ് മറ്റു വികരണ പ്രത്യങ്ങളൊക്കെ പൂർവ്വമാണ് എന്നുള്ളത് ഊവാണ്, തനാധികൻഭ്യ ഊ എന്നുള്ള ഊവാണ്. അപ്പോൾ ആ പ്രത്യയങ്ങളൊക്കെ വരും അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കർമ്മണി പ്രയോഗത്തിലും വരും. കർമ്മണി പ്രയോഗത്തിൽ ആത്മനിവേദമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിയ തയ്യെന്നാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ശാനച്ചാണ്, ക്രിയമാണ്. അവിടെയൊക്കെ കർമ്മണി പ്രയോഗത്തിൽ ശാനച്ചാണ് വരുന്നത്, അവിടെ യക്കാണ് വരുന്നത്. യക്ക എന്തുകൊണ്ട് യക്കാണ് സാർവധാതു യക്ക എന്ന് പറഞ്ഞാൽ യക്ക ശബ്ദത്തിന് പകരം അവിടെ വിശിച്ച യക്കാണ്. ക്രീന് ക്രിയ നൽകിയിരിക്കുന്നത് കൃതാതു യക്ക് വച്ചു. ആന വന്നത് സാധുധാതുകനായതുകൊണ്ട് കർത്തർത്ഥത്തിൽ സാധുധാതുക യക്കെന്ന് യക്ക് വച്ചു. അപ്പോൾ ക്രിയ കൃന്നുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഋകാരം ഇക്കാരമാകുമെന്ന്. അപ്പോൾ ക്രിയ മാണ അവിടെ സാധനം വരും. അവിടെ എല്ലാം ക്രിയമാണ എന്ന് പറയുമ്പോഴേക്കും അവിടെ ആന മുക്ക് വരും. കാരണം യായാന്നിരിക്കുന്നത് അകാലത്തിൻ വരുമാനൊക്കെ ക്രിയമാണ് ക്രിയമാണ് ധാവം ധാവ്യമാണ് എന്നൊക്കെ വരും. ഇപ്പോൾ ലട്ടിൻ്റെ സ്ഥാനത്താണ് ഇതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതെ, അപ്പോൾ ഈ വർത്തമാനകാലത്തിൽ മാത്രമേ ഉപയോഗിക്കൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ സാധാരണ അപ്പോൾ കർത്തരിയിലും വരാം കർമ്മനിയിലും വരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭഗവതി ഭവനാകാം, ഭാവ്യപ്രയോ ഭൂയമാന ഒക്കെ വരാം. അപ്പോൾ അതേ അവസരത്തിൽ റിട്ടിലും വരാം, ഭാവി കാലത്ത് കാണിക്കാനും ഈ പ്രത്യയം വരാം. അത് പറഞ്ഞപ്പോൾ ഈ രണ്ട് പ്രത്യയങ്ങൾക്കും ഒരു സംജ്ഞ കൊടുത്തു, തൗ സത് എന്നാണ്. ഈ ശത്രുശാനച്ചുകൾക്ക് സത് എന്നൊരു പേര് കൊടുത്തു, സത്ത് സത്ത്. എന്നിട്ട് ഋടസദ്വാ റിട്ടിന് ഈ പറഞ്ഞ പോലെ ശത്രുശാനത്തിൽ ലട്ടിന് വിധിച്ച പോലെ റിട്ടിന് ഇത് വരാം. അതാണ് റിട്ടിൻ്റെ സ്ഥാനത്തിനും ഈ സത്ത് ഒരു പക്ഷേ വരാം. അവിടെ ഈ അപ്രഥമാസമാനാധികരണം അതല്ല പ്രഥമാസമാധികരണം. ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരും ഹാരൈഷ്യൻ പ്രവൃത്തി എന്ന കാളിദാസൻ്റെ പ്രയോഗം. അവിടെ ഹാരൈഷ്യൻ റിട്ടിലാണ്, അവിടെ ഹാരൈഷ്യൻ പ്രഥമാസമാനാധികരണമാണ്. അതുകൊണ്ട് അവിടെയും പ്രഥമാസമാനാധികരണത്തിലും വരും. മുൻപ് പറഞ്ഞ പോലെ അപ്പോൾ റിട്ടിലും ഈ സത്ത് വരാം.
അത് കർമ്മനിയിലും വരാം കർത്തരിയിലും വരാം. കർത്തരി വരുമ്പോഴാണ് ഹരിഷ്യന് ഹാരയിഷ്യന് പ്രയോജകത്തിൽ വരുമ്പോൾ, ഗമിഷ്യന് ഗമയിഷ്യന് ഇന്നൊക്കെ. അതുപോലെ കർമ്മനിയിൽ വരുമ്പോൾ കർമ്മനിയിൽ മിക്കവാറും അതും മറ്റേ വെറുതെ വരും കരിഷ്യമാണ്. ചിലപ്പോൾ അവിടെ നിദ്വദ്ഭാവം പറഞ്ഞുകൊണ്ട് കാരിഷ്യമാണ് എന്ന് പറയാം. കരിഷ്യതയുമാകാം കാരിഷ്യതയുമാകാം കാരിഷ്യമാണ് ഹാരിഷ്യമാണ് എന്നൊക്കെ ആകാം എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും റിട്ടിലും ലട്ടിലുമാണ് ഈ ശത്രുശാലിച്ച് വരുന്നത്. റിട്ടിൽ വരുമ്പോൾ ലട്ടിൽ വരുമ്പോൾ വർത്തമാനമായ കഴിഞ്ഞ് അർത്ഥം ഭൂതകാലത്തിൽ വരുമോ? ഭൂതകാലത്തില്ല, ഭൂതകാലത്തിൽ ഈ പ്രശ്നമില്ല. ഭൂതകാല വർത്തമാനകാലത്തിലും റിട്ടിൻ്റെ കാലത്തും പറഞ്ഞുകൊണ്ട് ഭാവി കാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും മാത്രമേ ഈ രണ്ട് പ്രത്യയങ്ങളുള്ളൂ, മറ്റ് പ്രത്യയങ്ങളില്ല. ഈ രണ്ട് പ്രത്യയങ്ങൾ അതേ ഉള്ളൂ. ഇത് മറ്റൊന്നു കൂടി ഇപ്പോൾ നാം പറഞ്ഞു സ്ത്രീലിംഗത്തിൽ. ഇപ്പോൾ ശാനച്ച് വരുന്ന സ്ഥലത്ത് സ്ത്രീലിംഗത്തിൽ പ്രശ്നമൊന്നുമില്ല, കാരണം അത് ആദ്യം ടാപ്പ് വെച്ചാൽ മതി. ക്രിയമാണ് കാര്യക്ഷമാണ് എന്തായാലും ടാപ്പ് വെച്ചാൽ മതി. പക്ഷേ ഈ ശത്രു പ്രത്യയം വയ്ക്കുമ്പോൾ തകാരാന്തമായ ശബ്ദമായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞത് ഉഗിദശ്ശന്നാണ് ഈപ്പ് വരുന്നത്. അപ്പോൾ ഭബത്ത് ഈ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു ഉഗിതജം സ്വർണാവസ്ഥാന യഥാതവും എന്നുള്ളതുകൊണ്ട് നുമ്മ് നും വന്ന് ഭവന്ത് ഈ ഭവന്തി ഗച്ഛന് ഈ അതുപോലെ ഗച്ഛന്തി എന്നവിടെയും ഇതുപോലെ വരും ഗച്ഛന്തി എന്നൊക്കെ വരും. എന്നാൽ ചില സ്ഥലത്ത് വരുമില്ല, ഈ നുമ്മ് വരുമില്ല. എവിടെ ചോദിച്ചവ അവിടെ പറഞ്ഞത് ശപ്ശനോർ നിത്യം. ശപ്പും ശനുമാണെങ്കിൽ ഈ നുമ്മ് നിത്യമാണ്, അല്ലെങ്കിൽ അച്ഛീനദ്യോർണം എന്ന് പറഞ്ഞത് വികല്പമാണ്. അച്ഛീനദ്യോർണം എന്ന് പറഞ്ഞ വികല്പമാണ്. ശപ്പും ശനുമാണെങ്കിൽ നിത്യമാണ്. അപ്പോൾ ശപ്പും ശമ്മും എന്ന് വെച്ചാൽ അപ്പോൾ ആണ് നമുക്ക് പറയുന്നത് വികരണ പ്രത്യയങ്ങളെ കുറിച്ച് ധരിക്കേണ്ടി വരുന്നത്. ശപ്പം എന്ന് പറഞ്ഞാൽ ഭൂവാദി ഗണത്തിലാണ്. കർത്തരി ശപ്പം എന്ന് പറഞ്ഞാൽ കർത്തർത്ഥത്തിൽ ഭൂധാതുവിൽ നിന്നും കർത്തർത്ഥത്തിലുള്ള സാധുവാദം എന്നത് ശപ്പ്. ശപ്പിൽ ശേഷിക്കുന്ന ആയാണ്, അതാണ് ഭൂ ആതി ഗോളി ഭവതി. ഇത് അവിടെ ശപ്പ് പിത്താണ്, പിത്തായതുകൊണ്ട് അത് അങ്ങിത്തല്ല, അങ്ങിത്തല്ലാത്തോട് ഗുണം വരുന്നു. അതാണ് ഭൂ ആദി ഭവതിനായത്. നേരെ മറിച്ച് ഇനി ഷാ എന്ന് പറഞ്ഞ് തുദാദി ഗണത്തിൽ ഷാ എന്നുള്ള പ്രത്യയം പറയും. ഷാ എന്നുള്ള പ്രത്യയം വരുമ്പോൾ അവിടെ ഷാ പിത്തല്ല, പക്കാര പിത്തായിട്ടില്ല. അപ്പോൾ അഭിത്താണ് ഇങ്ങിത്താണ്, ഇത്തായ അഭി അഭിസർവാദ നീദ്വസാന്ന് ഇങ്ങിത്ത് പോലെ കണക്കാക്കണമ്പോൾ ഗുണമില്ല. അതാണ് തുദതി. അപ്പോൾ തുതന്നേ ഉള്ളൂ, തോതന്നില്ല, തുതന്ന. അവിടെ ഗുണം തകുലെ ഉകാരത്തിന് ഗുണം വരാത്തത് അവിടുത്തെ ശപ്രത്യം നിത്തായതുകൊണ്ട് കിങ്ങിതി ചാരുന്നത് ഗുണനിഷേധമുള്ളത് കൊണ്ട് ലഘുപത ഗുണമില്ല. തുതന്നേളൂ, തോതന്നില്ല. അതുപോലെയാണ് ഇച്ഛനൊക്കെ വരുന്നത്. അപ്പോൾ ഈ അപ്പോൾ ശപ്പ് എന്ന് പറയുന്ന ലട്ടിനാണ്. ശെന്നെന്ന് പറയുന്നത് ദിവാദി ഗണത്തിനാണ്, മറ്റേ ഭാദിക്കാണ് ശപ്പ്. ദിവാദിഭ്യശൻ അവിടെ ഇവിടെയൊക്കെ ശാപ് ചേർക്കും ചേർന്ന് പ്രത്യേക ഓർമ്മിക്കാനുള്ളത് അവിടെയൊക്കെ ശകാരം ഇച്ചായിട്ട് ചേർന്നു, കാരണം സാർവസാധകാക്കാൻ വേണ്ടിയാണ്. തിങ്ഷിത് സാർവസാധകം ശിത്ത ശകാരം ഇത്താണെങ്കിലേ സാർവസാധകം, അതിനു വേണ്ടിയാണ് ഷെൻ എന്നുള്ള ശേഷിക്കുന്ന ജായേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നുമ്മു നിത്യമാണ്. അപ്പോൾ ഭവന്തി ദിവ്യന്തി പുഷ്യന്തി എന്നൊക്കെ പറയാവും. അത് നുമ്മില്ലാത്തതായ രൂപം ഇല്ല. മറ്റുള്ള സ്ഥലത്ത് മറ്റ് ഗണങ്ങളുണ്ടല്ലോ അവിടെ വികത്തേ. അതാണ് ആച്ഛീനദ്യോർണം അകാരാന്തമായ അംഗത്തിൽ നിന്ന് പരമായിട്ടുള്ളതായ ശതൃപ്രത്യയത്തിന് ഒരു പക്ഷേ നുമ്പ് വരും. ഷീയും നദിയും പരമാകുമ്പോൾ നദി എന്ന് പറയുന്നത് യുവസ്ത്രീയാഖ്യവും നദി എന്നുള്ളതുകൊണ്ട് സ്ത്രീലിംഗ പ്രത്യേകം സ്ത്രീലിംഗമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ എന്ന് പറയുന്നത് ഇതാണ് പ്രഥമയിൽ ഔങ്ങ അത് നപുംസകാച്ച എന്നുള്ളത് ഔങ്ങി ഷീ ഭാവം കൊടുത്തിട്ടുണ്ട് നാമനീ വ്യത്യാസത്ത്. അവിടെയും ഈ രണ്ട് സ്ഥലത്തും അവിടെ വികല്പേനയാണ് നുമ്മ. വികല്പേന നുമ്മ എന്ന് പറയുമ്പോൾ ദിവ്യ ദിവ്യത്തി തുതത് തുതത്തി തുതന്തി തുതത്തി തുതത് തുതത്തി തുതന്തി കർമ്മ കർമ്മ നപം ചെയ്ത് വരുമ്പോൾ അവിടെ തുതത്തി എന്ന് പറയാം, തുതന്തി എന്ന് നുമ്മു എന്ന് വരാം. കാരണം വികല്പേന വിധിച്ചതുകൊണ്ട് മറ്റുള്ള സ്ഥലത്ത് വികല്പേന വിധിച്ചത് കൊണ്ട് അതാണ് ആ ക്ഷീണദ്യോർണും ക്ഷീപ്രത്യവും നദിയും പരമാകുമ്പോൾ അതന്തമായ സർണാമത്തെ അംഗത്തിൽ നിന്ന് പരമായ ശതൃപത്തിന് ഒരു പക്ഷേ നുമ്മ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുതന്തിയുമാകാം തുതത്തിയുമാകാം. അതാണ് ആ ഗണത്തിൽപ്പെട്ട ധാതുവാണ് ഈ ഇഷധാതു.
അവിടെ ഇച്ഛന്തി ഇച്ഛതി രണ്ടു വാക നുമ്മു എന്നതാണ് ഇച്ഛന്തി, നുമ്മില്ലെങ്കിൽ ഇച്ഛതി. ഇതുപോലെ മറ്റുള്ള ഇതാണ്. അപ്പോൾ ഈ ഗണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ശബ്ദങ്ങൾ, ശബ്ദം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ബാധ്യതയുള്ളതാണ്. ഇനി മറ്റൊന്നും കൂടി അറിയേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തത്, ഈ നും വരുന്നത് അഭ്യസ്തമാണെങ്കിൽ അതിലവിടെ നും വരുമില്ല. അഭ്യസ്തത്തിനും ബലമായിട്ടുള്ളതായ ശത്രുപ്രത്യയത്തിന് നമ്മില്ല. എന്തുതാ ഈ അഭ്യസ്തം? ധാതുവിന് ദ്വിത്വം വരുന്ന ഉഭയ അഭ്യസ്തം. ഏ ദേവിയിലെ തയോഹോ മിനിതയോ അഭ്യസ്തം. ഇപ്പോൾ ദദത്ത് ധാതുവാണ്, യുഹോത്യാദി ഗണത്തിലുള്ളതാണ്. അതുകൊണ്ട് ശ്ലവ് എൻ്റെ ദ്വിത്വം വന്ന് ദദാനാവും. ദദാനാകുമ്പോഴത്തേക്ക് അത് അഭ്യസ്തമാണ്. അതിൽ നിന്ന് പരമായിട്ട് അത് വരുന്നത് ശത്രുപ്രത്യൊന്നുമില്ല, ദദതീനേ ഉള്ളൂ. ദദന്തിയില്ല, ദദതീ ദദത്യവും ദദത്യ. അതാണ് അഭ്യസ്താക്ഷതെന്ന്. അഭ്യസ്തത്തിന് പരമായ ശത്രുപ്രത്യത്തിൻ്റെ അവയവത്തിന് ഒന്നുമില്ല. അപ്പോൾ അഭ്യസ്തം എവിടെ വരുന്നു? അഭ്യസ്തം വരുന്നത് ഏതാ ദ്യൂഹോത്യാദിഗണത്തിലാണ്. ദ്യൂഹോത്യാദിഗണത്തിലാണ് ധാതുക്കൾ ദ്വിത്വം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഗണങ്ങളുടെയും വികരണ പ്രത്യയങ്ങളൊന്നും അറിയേണ്ട ആവശ്യം ഇവിടെയാണ് നേരിടുന്നത്. അപ്പോൾ ലട്ടിൽ എൻ്റെ ഭൂയാദികൾക്ക് പറഞ്ഞ ശപ്പാണ്. ഇനി തുദാദി എന്ന് വരുമ്പോൾ അദാദിയാണ് രണ്ടാമത്തെ ഗണം. അദാദി വെച്ചാൽ അത് എന്നുള്ള ധാതു ആദ്യമായിട്ട് വരുന്ന സമൂഹം, സമൂഹം നിർമ്മാണം. അത് ഭക്ഷണി എന്നുള്ള അർത്ഥത്തിലുള്ള അത് ധാതു. അതിൽ നിന്നും ഷപ്പ് വെച്ചാൽ ഷപ്പ് അന്നെ ലുക്കാണ്. അതാദിഭ്യുക്ക് ഷപ്പിന് ലുക്കാണ്. ലുക്ക് വെച്ചാൽ അതുത്തി അത്തി തന്നെ. അതുപോലെ ഹനുത്തി ഹന്തി. ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇതൊരുമില്ല. ഈ കാരണം ഇവിടെ അത് എന്ന് പറയുമ്പോൾ, അത് എന്ന് പറയുമ്പോഴേക്ക് അത് അദന്തമല്ല. അദന്തമല്ലാത്തതുകൊണ്ട് ഒന്നും വരുമില്ല. അപ്പോൾ അത് അവിടെ വരുമ്പോഴേക്കും ദീനെ വരും. ദതി അതന്നെയാണ് അതിൽ ദതി. അതെ, വിശേഷണങ്ങളാണോ ഇത്? വിവാഹ വിശേഷണങ്ങളായിട്ട് അല്ലെങ്കിൽ താത്കാലിക വിശേഷണമായിട്ടും വരാം. ഹസൻ അബ്രബീത്, ഹസൻ അബ്രബീ എന്ന് പറയുമ്പോൾ ഹസൻ എന്നുള്ള താത്കാലിക വിശേഷണമാണ്. എപ്പോഴും ചിരിക്കുന്നതല്ല, ചിരിച്ചും കൊണ്ട് പറയുകയാണ്. അപ്പോൾ അവിടെ താത്കാലിക വിശേഷണമായിട്ട് വരാം. അതുപോലെ മുൻപ് പറഞ്ഞ പോലെ സാധാരണ വിശേഷമായിട്ടും വരാം. അവിടെ താത്കാലികമാണ്. ഗജേന ഗച്ഛൻ ഗാഗുസ്ഥാഹം എന്ന് പറയുമ്പോൾ താത്കാലിക വിശേഷമാണ്. അവിടെ പോകുമ്പോഴാണ് ഈ വലിയ അവധിയൊക്കെ ഉപദേശിക്കുന്നത്. അതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ. ദാമന്തം അവിടെ വിശേഷണം തന്നെയാണ്, ദാമന്തം തന്നെയാണ്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പശുവദഗ്രപ്പ് അവിടെയും ഉദഗ്രപ്പ് വിയതി ബഹുതരം സ്തോകമുറിയാൻ പ്രയാതി എന്ന് പറയുമ്പോൾ അവിടെയും പ്രയാണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മൃഗകർത്തകമായ പ്രയാണ ദർശനമാണ്. മൃഗകർത്തകമായ പ്രയാണം പശ്യ എന്നുള്ളതിനാണ് അനുഭവിക്കുന്നത്. ഹന്യമാനേ ശരീരേ എന്നുള്ളത് അവിടെയും അത് കർമ്മണിയാണ്. ഹന്യമാനെ കർമ്മണി, രണ്ടും കർമ്മണിയാണ്. ഒന്ന് ഹന്യതയെ ലട്ട്, ഹന്യമാനെ ശാനിച്ചു ചേർന്ന് ഹന്യമാനേയും. ഹനിക്കപ്പെടുമ്പോൾ ഹനിക്കപ്പെടുന്നില്ല, ഹനിക്കപ്പെടും അവിടെ ഇതുകൂടി വരുന്നു, സത്യശബ്ദം വീഴി വരും. ഹനിക്കപ്പെടുമ്പോൾ, ശരീരം ഹനിക്കപ്പെടുമ്പോൾ ഇയാൾ ഹനിക്ക നഹന്യമാനെ ശരീരേന, ശരീരേ ഹന്യമാനെ അയം നഹന്യതേ. വിശേഷണമായിട്ടാണ് ശരീരം. അത് മാത്രമല്ല അവിടെ സത്യശബ്ദം വീഴിയാണ്. ശരീരം ഹനിക്കപ്പെടുമ്പോൾ ഇയാൾ ഹനിക്കപ്പെടുന്നില്ല, ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല. അത് നമുക്ക് മറ്റേതിൽ കൂടി സത്യശബ്ദത്തെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ അത് വ്യക്തമാക്കാം. ഏതായാലും ഇതാണ്. അപ്പോൾ ഈ ശത്രുശാനച്ചുകൾ വരുന്നത് ഇവിടെയൊക്കെയാണ്. അതിൽ സ്ത്രീലിംഗത്തിലാണ് ശത്രുപ്രത്യത്തിൻ്റെ കാര്യം, സ്ത്രീലിംഗത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നും വരുന്ന സ്ഥലമുണ്ട്, നും വരാത്ത. ഇപ്പോൾ രുന്ധതി രുണധി, അതിൻ്റെ രുന്ധതീനേ ഉള്ളൂ, നും വരുമില്ല. രുന്ധതി അതുപോലെ ആച്ഛാദയത്തി രുന്ധതി, അതുപോലെ ഭിനന്തിന്നൊക്കെ. അങ്ങനെ ശത്രുപ്രത്യയത്തെക്കുറിച്ചുള്ള ശാനപ്രതി സാമാന്യ രൂപതയായി. ഇനി വികരണ പ്രത്യയങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രതിപാദിക്കാം. ശത്രു ശാനച്ച് പ്രത്യയങ്ങളെക്കുറിച്ചാണ് ഇത്രയും നേരം പ്രതിപാദിച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്.